വനിതാ ദിനാചരണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായ ഒരു നാഴികക്കല്ലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം കുടുംബം തൊഴിൽ എന്നീ മേഖലകളിൽ സ്ത്രീ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം മാർച്ച് എട്ട് സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ കുത്തകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിൻ്റെ കഥയും പ്രധാനപ്പെട്ട ചരിത്ര നിമിഷങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരൾ കരളുറപ്പിന്റെ അനുസ്മരണം കൂടിയാണിത് യാഥാസ്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ഇതിന്റെ ഭാഗമാണ് ലിംഗസമത്വം ലിംഗനീതി തുടങ്ങിയ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട് സ്ത്രീകളോടുള്ള വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും ഈ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങൾ അപ്പാടെ തിരുത്തിയെഴുതി കൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ കാലഘട്ടം വിദ്യാഭ്യാസ സാമ്പത്തിക സാമൂഹ്യ നിലകളിൽ സ്ത്രീകൾ മുന്നോട്ട് തന്നെയാണ് അതേസമയം സ്ത്രീ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് കൂടുതലും സ്ത്രീകളാണ് ലൈംഗിക വൈകൃതങ്ങൾക്ക് സ്ത്രീകൾ മുതൽ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ ഇരകളാകുന്നു പുറത്തിറങ്ങാനും മാറുമറയ്ക്കാനും വോട്ട് ചെയ്യാനും തുടങ്ങി സമരം ചെയ്ത് നേടിയിട്ടുള്ള അവകാശങ്ങൾ നമുക്കുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യൻ സ്ത്രീ സമൂഹം അവഹേളനത്തിന്റെ ഇരുട്ടിൽ ആണ്ടുകിടക്കുകയാണ് പട്ടിണി മരണങ്ങളിലും ആത്മഹത്യയിലും സ്ത്രീകളുടെ എണ്ണം വർധിച്ചു വരുന്നു മുഖമില്ലാത്ത ശബ്ദമില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ശരീരം മാത്രമായി ഇന്ത്യൻ സ്ത്രീകൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എരിഞ്ഞൊടുങ്ങുന്നു അരുൺ എഴുത്തച്ഛന്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ഇവിടെ ഇന്നും നിലനിൽക്കുന്ന ദേവദാസി സമ്പ്രദായത്തെയും ആ മാനസിക അടിമത്വം മനസ്സിലാക്കുക പോലും ചെയ്യാത്ത സ്ത്രീ ജന്മങ്ങളും നമ്മിൽ നടുക്കം ഉളവാക്കുന്നു മാതാവ് എന്ന് കേൾക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വിരിയുന്നത് ഒരേ വികാരമാണ് ലോകത്തെ ഏറ്റവുമധികം വൈകാരിക സ്ഥിരത പുലർത്തുന്ന ബന്ധവും സ്വന്തം അമ്മയോടുള്ളതാണ് സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും ജീവിക്കുന്നിടത്താണ് മെച്ചപ്പെട്ട ശാക്തീകരണം സാധ്യമാകുക പെൺകുട്ടികളുടെ ആത്മഹത്യയും മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയുമുള്ള അപവാദ ഫോട്ടോ പ്രചാരണത്തിലൂടെ തകർന്ന അനേകം പെൺകുട്ടികളുടെ കഥകളും നമുക്ക് പാഠമാവണം സ്വന്തം അതിർവരമ്പുകൾ സ്വയം നിശ്ചയിക്കാനും സുരക്ഷിതരായി അതിനുള്ളിൽ കഴിയാനും നമുക്കാവണം സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടത് പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ് മനുഷ്യ പുരോഗതിക്കായി നാം ഉപയോഗപ്പെടുത്തുന്ന നൂതന സാങ്കേതിക വിദ്യകൾ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ പുരുഷനോടല്ല മത്സരിക്കേണ്ടത് അവനവനോട് തന്നെയാണ് സ്വന്തം കഴിവും പ്രയത്നവും കൊണ്ട് ഉയരുവാൻ കഴിയണം നമുക്ക് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾ തന്നെയാവണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഡംബര ജീവിതത്തോടുള്ള ആസക്തി എല്ലാം തികഞ്ഞു എന്ന മിഥ്യാധാരണയൊക്കെ വളരെയേറെ സ്ത്രീകളെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നു ഇതിനു നിൽക്കുന്ന സ്ത്രീകളും കുറവല്ല പല സാഹചര്യങ്ങളിലും നേരിട്ടോ അല്ലാതെയോ സ്ത്രീ പീഡനങ്ങളിൽ സ്ത്രീകളും കുറ്റക്കാരായി വരുന്നത് നാം കാണുന്നു കുടുംബം ഏറ്റവും വലിയ സ്വർഗമെന്ന് നാം തിരിച്ചറിയണം നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മെ സ്നേഹിക്കാൻ വരുന്ന ആരെയും നാം ശ്രദ്ധിക്കണം അന്യന്റെ അനാവശ്യമായ ഇടപെടലുകൾ സ്വാതന്ത്ര്യം ഉപാധികളില്ലാത്ത സഹായങ്ങൾ അനാവശ്യമായ സൗജന്യങ്ങൾ ഇവയൊക്കെ നാം തിരിച്ചറിയണം സമൂഹത്തിന് നേരെ തുറന്ന കണ്ണും മനസ്സും നമുക്കുണ്ടാവണം ചുറ്റുപാടും നടക്കുന്നത് നിരീക്ഷിക്കുവാനും വിലയിരുത്തുവാനും നമുക്കാവണം ഓരോ ദിവസവും അർത്ഥപൂർണമാക്കാൻ നമുക്ക് സാധിക്കണം മനസ്സിൻ്റെയും ശരീരത്തിന്റെയും വിശുദ്ധിയും ആത്മധൈര്യവുമാകട്ടെ നമ്മുടെ ശക്തി പ്രളയം പോലെ പല അപകടങ്ങളും നമുക്ക് ബാധകമല്ല എന്ന് നാം ചിന്തിച്ചിരുന്നു ഓരോന്നും ഓരോ അർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് തിരിച്ചറിയണം നാം സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് സുരക്ഷിതമായ ജീവിതം അവനവന്റെ ചുമതലയെന്ന് മനസ്സിലാക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ഗവൺമെന്റ് പല സംവിധാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് വനിതാ ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂർ സ്കൂൾ കൗൺസിലിംഗ് മുതലായവ കുടുംബത്തിന്റെ ആരോഗ്യം നന്നായി പരിരക്ഷിക്കുന്ന വീട്ടമ്മമാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തുന്നതായി നാം വായിച്ചറിയുന്നു സംവരണമെന്നും ഊന്നുവടിയെ ആശ്രയിക്കാതെ നമുക്ക് മുന്നേറാൻ കഴിയണം പരസ്പരം മനസ്സിലാക്കി നല്ല സുഹൃത്തുക്കളായി പുരുഷനോടൊപ്പം സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ രാജ്യ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം നിയമവും ശിക്ഷയുമല്ല സ്ത്രീകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും തയ്യാറാകുന്ന മനുഷ്യ സമൂഹമാണ് യാഥാർത്ഥ്യമാവേണ്ടത് എന്ന തിരിച്ചറിവ് വനിതാ ദിനം നമുക്ക് നൽകട്ടെ എല്ലാ രംഗങ്ങളിലും സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിനും ചിന്താഗതിക്കും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ നമുക്ക് എന്നും ആദരിക്കാം അമ്മയെ ഭാര്യയെ സഹോദരിയെ മകളെ സുഹൃത്തിനെ നന്ദി നമസ്കാരം